കേരള ഗവൺമെന്റ് ഉറന്നു പ്രവർത്തിക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് കാസർഗോഡ് ജില്ലയിലെ പരിസരത്തുമുള്ള കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സംവിധാനം ഒരുക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു 150 ആളുകളെ കടത്തി ചികിത്സിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ആശുപത്രി നിർമ്മിച്ച് നമ്മളെ നാടിന് ഇന്ന് കൈമാറുകയാണ്. ആശുപത്രിക്കായി കണ്ടെത്തിയ സ്ഥലം കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ സിഇഒ, ECOA എന്നീ സംഘടനകളുടെയും നല്ല മനസ്സുള്ള ഏതാനും കോൺട്രാക്ടർമാരുടെയും സഹകരണത്തോടുകൂടി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരുക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചു. കോവിഡ് കാലം ഇത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ കോവിഡ് ആശുപത്രി എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. കോവിഡ് അനന്തര കാലം തീർച്ചയായും കാസർഗോട്ടിന് ഒരു മുതൽക്കൂട്ടായി, പൊതുജനാരോഗ്യ വകുപ്പിന് ഒരു വലിയ മുതൽക്കൂട്ടായി, നാടിനൊരു സംരക്ഷണ കേന്ദ്രമായി, ആശ്രയ കേന്ദ്രമായി ഈ ആശുപത്രിയെ മാറ്റാൻ കഴിയും എന്ന് ഞാൻ കരുതുകയാണ്. 4 ദിവസത്തിനുള്ളിലാണ് മെഡിക്കൽ കോളേജില് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് അത്യാധുനിക സൗകര്യങ്ങളോടെ 200 കിടക്കകളുള്ള കോവിഡ് ആശുപത്രിയായി സജ്ജീകരിക്കാൻ സർക്കാരിന് സാധിച്ചു. മാത്രമല്ല, മെഡിക്കൽ കോളേജ് പ്രവർത്തന രംഗത്തേക്ക് വരുമ്പോൾ തസ്തികൾ സൃഷ്ടിക്കൽ ഒരു പ്രശ്നമായിട്ടില്ല. എന്നാൽ ഇവിടെ കാസർഗോഡ് മെഡിക്കൽ കോളേജിനായി മാത്രം 273 തസ്തികളാണ് പുതുതായി സൃഷ്ടിച്ചത്. അതിലേക്ക് നിയമന നടപടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. ഇപ്പൊ ചുരുക്കത്തില് ആരോഗ്യപരിപാലന രംഗത്ത് ഒരു കുറവും സംഭവിക്കാതിരിക്കണമെന്ന് പ്രത്യേക ശ്രദ്ധയോടെ നടപടികളെടുത്തു. അതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ അടക്കമുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാസർഗോഡേക്ക് നിയോഗിക്കുന്നവരെയും ഉണ്ടായി.